ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സ്കോളർഷിപ്പുകളുടെ എണ്ണം 1000 ആണ്. ബിരുദ പഠനത്തിന് 1ാം വർഷം 12,000 രൂപ, 2ാം വർഷം 18,000 രൂപ, 3ാം വർഷം 24,000 രൂപ. ബിരുദാനന്തര ബിരുദ തലത്തിൽ തുടർ പഠനത്തിന് 1ാം വർഷം 40,000 രൂപ, 2ാം വർഷം 60,000. അങ്ങനെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇവയിലേക്ക് ഈ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആർക്കെല്ലാം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം? സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ സമാനമായ കോഴ്സുകൾക്ക് IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളും അപേക്ഷിക്കാൻ അർഹരാണ്. അപേക്ഷകർ ഇന്ത്യൻ പൗരനായിരിക്കണം. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യതാ മാനദണ്ഡം: ST എല്ലാ വിഷയങ്ങൾക്കും പാസ്സായാൽ മതിയാവും. SC സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് 55% മാർക്കോടുകൂടി പാസ്സാവേണ്ടതാണ്. ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നവർ 60% മാർക്കോടെ പാസ്സാവണം. ഫിസിക്കൽ ചലഞ്ച് എല്ലാ വിഷയങ്ങൾക്കും 45% മാർക്ക് വേണ്ടതാണ്. BPL OBCയിൽ വരുന്നവർ, സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്നവർ 60% മാർക്കോടുകൂടി പാസ്സാവേണ്ടതാണ്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ 55% മാർക്കോടെ പാസ്സാവേണ്ടതാണ്. ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നവർ 65% മാർക്കോടെ പാസ്സാവേണ്ടതാണ്. പുതിയ വിഭാഗം സയൻസ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് 75% മാർക്കോടെ പാസ്സാവേണ്ടതാണ്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്നവർ 60% മാർക്കോടുകൂടി പാസ്സാവേണ്ടതാണ്. വിവിധ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് സംഭരണം: SC ST 10%, BPL 10%, OBC 27%, ഫിസിക്കലി ചലഞ്ച് 3%, പൊതുവിഭാഗം 50%. സ്കോളർഷിപ്പ് വിതരണം നോക്കാം. സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിച്ച് സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അന്തിമ ലിസ്റ്റ് കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സ്കോളർഷിപ്പ് തുക അർഹരായവർക്ക് ബാങ്ക് വഴി കൈമാറുകയും ചെയ്യും. സ്കോളർഷിപ്പ് പുതുക്കൽ: ഈ വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് നൽകുന്നത് അവരുടെ അക്കാഡമിക് മികവ് വിലയിരുത്തിയായിരിക്കും. ഇതിനുള്ള മാനദണ്ഡങ്ങളും സ്കോളർഷിപ്പ് നിരക്കുകളും നിശ്ചയിക്കാനുള്ള അധികാരം കൗൺസിലിന് മാത്രമായിരിക്കും. ഓൺലൈൻ വഴിയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. scholarship.kshec.kerala.gov.in എന്ന വെബ്സൈറ്റ് എടുക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷിച്ചതിന്റെ പകർപ്പെടുത്ത് നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം പഠിക്കുന്ന സ്ഥാപന മേലധികാരികളെ ഏൽപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകൾ ഏതൊരു അറിയിപ്പും കൂടാതെ നിരസിക്കുന്നതായിരിക്കും. കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന താൽക്കാലിക സെലക്ഷൻ ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ആയവ നിർദ്ദിഷ്ട സമയത്തിനകം സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 18/3/2024 ആണ്. കൂടുതൽ അറിയുന്നതിന് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്, സയൻസ് ആൻഡ് ടെക്നോളജി, മ്യൂസിയം ക്യാമ്പസ്, വികാസ് ഭവൻ PO, തിരുവനന്തപുരം, ഈ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണ്ടതാണ്? മൊബൈൽ നമ്പർ, ഇമെയിൽ ID, മൊബൈൽ, ഇമെയിൽ എന്നിവയിലാണ് രജിസ്ട്രേഷൻ ID വരുന്നത്. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, JPG ഫയൽ ആയിരിക്കണം. 100 KB വരേണ്ടതും വേണം. SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ്, ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽ എന്നിവ സ്കാൻ ചെയ്യേണ്ടതുമാണ്. PDF ഫയലായും 100 KB വരേണ്ടതുമാണ്. ഇതുകൂടാതെ അപേക്ഷകരുടെ കാറ്റഗറി അനുസരിച്ച് ഇൻകം സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എക്സെട്ര ഇവയെല്ലാം PDF ആയി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. 1, ഫസ്റ്റ് സ്റ്റെപ്പ് പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക. 2, അഡ്രസ് കൊടുക്കുക. 3, കറണ്ട് സ്കൂൾ എവിടെയാണ് പഠിക്കുന്നത്, ആ സ്ഥാപനത്തിന് 9, കോഴ്സ് ഡീറ്റെയിൽ എന്നിവ കൊടുക്കേണ്ടതാണ്. 4, ബാങ്ക് ഡീറ്റെയിൽ ആണ്. Step 5, സ്കോളർഷിപ്പ് ഡീറ്റെയിൽ, ഇവിടെ മാർക്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ടതാണ്. തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ സ്കോളർഷിപ്പ്, പുതുതായി അപേക്ഷിക്കുന്ന ഫ്രഷ് കൊടുക്കുക. റിന്യൂവൽ ചെയ്യുന്നതിന് റിന്യൂവൽ കൊടുക്കാവുന്നു. ഇവിടെ ഫ്രഷ് ക്ലിക്ക് ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻ, ഐ എഗ്രി, ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. SSLC ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. 10th രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. പാസ് ഐ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. രജിസ്ട്രേഷൻ ID വന്നിട്ടുണ്ട്, അത് എഴുതി വെക്കേണ്ടതാണ്. ആപ്ലിക്കന്റ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, അച്ഛന്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ റെഡ് മാർക്ക് പറഞ്ഞെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അച്ഛന്റെയും അമ്മയുടെ തൊഴിൽ കൊടുക്കുക, മദർ നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. യൂസർ ID ഇത് തന്നെയായിരിക്കും. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ടും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവയെല്ലാം വായിക്കുക. ഇവയെല്ലാം ശരിയാണോ എന്ന് നോക്കുക. അപ്ഡേറ്റ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. Step 2, അഡ്രസ്, മറ്റേ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാവുന്നതാണ്. Step 3, ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനം കോഴ്സ് ഡീറ്റെയിലും കൊടുക്കാവുന്നതാണ്. Step 4, ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക. Step 5, കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ലിംഗം കൊടുക്കുക. ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. BPL ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. 10th മാർക്ക് ഡീറ്റെയിൽ, 10th മാർക്ക് ഗ്രേഡ് ആണെങ്കിൽ മാർക്ക് കാൽക്കുലേഷൻ വേണ്ടി മാർക്ക് കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ വിൻഡോ വരുന്നതായിരിക്കും. നമ്പർ ഓഫ് സബ്ജക്ട് എത്രയാണ് കൊടുക്കുക.
ഗോ കൊടുക്കുക. സബ്ജക്ട് 1 A+ ഗ്രേഡ് ആണെങ്കിൽ ഈ രീതിയിൽ ഗ്രേഡ് കൊടുക്കാവുന്നതാണ്. കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്യാം. മാർക്ക് കാണിക്കുന്നതായിരിക്കും. ഗ്രേഡ് ഉള്ളവർക്ക് ഈ രീതിയിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഐ എഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ഐ എഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുക്കുക. അടുത്ത് ഈ കാണുന്ന ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10th certificate, ബാങ്ക് ഡീറ്റെയിൽ, BP ആയതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഈ കാണുന്ന ഡോക്യുമെന്റ് എല്ലാം കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കാണിക്കുന്നതായിരിക്കും. അവയെല്ലാം വായിക്കുക. എല്ലാം ശരിയാണോ നോക്കുക. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേൽ അധികാരികളെ ഏൽപ്പിക്കേണ്ടതുമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.